ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം നിർധനനായ ഓട്ടോ ഡ്രൈവറുടെ ഉദരത്തിൽ മറന്നുവെച്ച സർജിക്കൽ കത്രിക ജീവന് ഭീഷണിയായി കിടന്നത് ഒരു മാസത്തോളം. ഇത്രയും കാലം വേദന സഹിച്ച ഓട്ടോ ഡ്രൈവർ സ്വകാര്യ ആശുപത്രിയിലെത്തി മറ്റൊരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി കത്രിക പുറത്തെടുക്കുകയായിരുന്നു. തൃശൂർ വലിയാലുക്കല്ലിൽ വാടക വീട്ടിൽ താമസിക്കുന്ന മാളിയേക്കൽ ജോസഫ് പോളാണ് ജീവൻ വരെ നഷ്ടമാകാമായിരുന്ന ഈ മെഡിക്കൽ അനാസ്ഥയുടെ ഇര. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജോസഫിന് ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്കെല്ലാം പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ജോസഫിന്റെ കുടുംബം പറയുന്നു. ഏപ്രിലിൽ മഞ്ഞപ്പിത്തം മൂലം ജോസഫ് തൃശൂർ കൂർക്കഞ്ചേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ചികിത്സയ്ക്ക് ശേഷം സ്കാനിംഗ് നടത്തിയപ്പോൾ പാൻക്രിയാസിൽ തടിപ്പ് ഉള്ളതായി കണ്ട ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തി ഇത് നീക്കണമെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റുകയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടർ പ്രവീണിനെ കണ്ടപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ചാണ് ജനറൽ സർജറി വിഭാഗത്തിലെ ചീഫ് സർജനായ ഡോക്ടർ പോളി ടി ജോസഫിനെ സമീപിച്ചത്. മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ച നമ്പർ അനുസരിച്ച് ഡോക്ടർ പോളിയെ വിളിച്ചപ്പോൾ കൊടകരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയായ ശാന്തി ഹോസ്പിറ്റലിൽ വന്ന് കാണാനാണ് പറഞ്ഞത്. ശാന്തി ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ പോളിയെ അന്വേഷിച്ചപ്പോൾ ശസ്ത്രക്രിയ ചെയ്യുകയാണെന്നും അതിനുശേഷം കാണാമെന്നും പറഞ്ഞു. തുടർന്ന് ഡോക്ടർ പോളി വന്ന് പരിശോധിക്കുകയായിരുന്നു. എന്നാൽ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ പോളിയുടെ പേരോ നെയിം ബോർഡോ പ്രദർശിപ്പിച്ചിരുന്നില്ല. അവിടെ കൺസൾട്ടേഷന് 250 രൂപ ഈടാക്കി റെസീറ്റ് തന്നതാണ്. ആ റെസീറ്റിൽ ഡോക്ടറുടെ പേര് പി അരുൺകുമാർ രാജ് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ ലെറ്റർ പാഡിൽ ഡോക്ടർ പോളിയുടെ കൈപ്പടയിലാണ് മരുന്ന് കുറിച്ച് തന്നത്. തുടർന്ന് ഡോക്ടർ പോളി ഇതേ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയനാവാൻ നിർബന്ധിച്ചു. എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് സർജറി ചെയ്യാനുള്ള പണം ഇല്ലാത്തതിനാലാണ് ഡോക്ടറെ കണ്ടതെന്ന് പറഞ്ഞപ്പോൾ April 25 തൃശൂർ മെഡിക്കൽ കോളേജിൽ വരാൻ ആവശ്യപ്പെട്ടു. അതേ ഹോസ്പിറ്റലിൽ വെച്ച് പിന്നീട് ഡോക്ടർക്ക് 10,000 രൂപ കൈമാറിയെന്നും ജോസഫിന്റെ കുടുംബാംഗങ്ങൾ മറുനാടൻ മലയാളിയോട് പറഞ്ഞു. രോഗിയെ വേണ്ട രീതിയിൽ പരിചരിക്കാമെന്ന് ഡോക്ടർ പോളി ഉറപ്പു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണിത്. പണം കൈമാറിയ ദിവസം ശാന്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും ശസ്ത്രക്രിയ നടത്തുന്ന വേഷത്തിലായിരുന്നു ഡോക്ടർ നിന്നിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു. May 5 തൃശൂർ മെഡിക്കൽ കോളേജിൽ ജോസഫ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. പിന്നീട് May 12 ആദ്യ ശസ്ത്രക്രിയയിൽ ഘടിപ്പിച്ച വെള്ളം വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ട്യൂബിൽ മലത്തിന്റെ അംശം കണ്ടെത്തിയതിനാൽ May 12 മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ മറ്റൊരു ശസ്ത്രക്രിയയും നടത്തി. ആദ്യത്തെ ശസ്ത്രക്രിയയിൽ ട്യൂബ് കൃത്യമായി ഘടിപ്പിക്കാത്തതാണ് രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് വഴിവെച്ചതെന്നും ജോസഫിന്റെ വീട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വലതുഭാഗത്തേക്ക് തിരിയുമ്പോൾ ജോസഫിന് വയറിനുള്ളിൽ എന്തോ കുത്തിയുള്ള വേദന അനുഭവപ്പെട്ടിരുന്നു എന്നും അത് ഡോക്ടർമാരോട് പറഞ്ഞിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. May 30 ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി. അതിനുശേഷവും ഈ വേദന തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറെ തന്നെ മെഡിക്കൽ കോളേജിൽ സമീപിച്ചു. CT സ്കാൻ ചെയ്യുവാനായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. July 6 മെഡിക്കൽ കോളേജിലെത്തി CT സ്കാൻ ചെയ്തപ്പോൾ ജോസഫിന്റെ ബന്ധുക്കൾക്ക് പല സംശയങ്ങളും തോന്നി. മോസ്കിറ്റോ ഫോർസെപ്സ് എന്ന് വിളിക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന കത്രിക ആരെങ്കിലും അവിടെ വെച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ എക്സ്റേ ലാബിൽ സംസാരമുണ്ടായത് ജോസഫിന്റെ മകളും BSc നഴ്സിംഗ് വിദ്യാർത്ഥിയുമായ ഫെമിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ലാബ് ടെക്നീഷ്യന്മാരും ആശുപത്രി അധികൃതരും ഡോക്ടർമാരും വേവലാതിപ്പെട്ടുകൊണ്ട് എക്സ്റേ യൂണിറ്റിൽ വരുന്നതും ബന്ധുക്കൾ ശ്രദ്ധിച്ചു. മുൻപ് നേഴ്സായിരുന്ന ജോസഫിന്റെ ഭാര്യ ബിന്ദുവിനും ചില സംശയങ്ങൾ തോന്നി. ഹോസ്പിറ്റൽ അധികൃതർ തങ്ങളോട് സ്കാനിംഗിന് ശേഷം അമിതമായ അടുപ്പവും സ്നേഹവും കാണിക്കുന്നത് ജോസഫിന്റെ ബന്ധുക്കളിൽ സംശയം ഉളവാക്കി. ശസ്ത്രക്രിയ നടത്തിയ സർജൻ ഡോക്ടർ പോളി ഉടൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാൻ ജോസഫിനോട് ആവശ്യപ്പെട്ടു. അപ്പോഴും ഉദരത്തിനുള്ളിൽ കത്രിക കിടക്കുന്നുണ്ടെന്ന വിവരം ജോസഫിനെയും കുടുംബാംഗങ്ങളെയും അറിയിച്ചില്ല എന്ന ആരോപണവുമുണ്ട്. തീർത്തും അസ്വസ്ഥരായ കുടുംബാംഗങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇനി ചികിത്സ വേണ്ട എന്ന തീരുമാനത്തിൽ അവിടെ അഡ്മിറ്റ് ആവാൻ വിസമ്മതിക്കുകയും അടുത്ത ദിവസം July 7 തൃശൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ ലാബിൽ എക്സ്റേ പരിശോധനയ്ക്കായി എത്തി. പരിശോധനയ്ക്ക് ശേഷം എക്സ്റേ ഫിലിമിൽ കണ്ട ജോസഫിന്റെ കുടുംബാംഗങ്ങൾ ഞെട്ടി. സർജറിക്ക് ഉപയോഗിച്ച കത്രിക കൃത്യമായി ഉദരത്തിൽ കിടക്കുന്നത് അവർ എക്സ്റേ ഫിലിമിൽ കണ്ടു. ഉടനെ തന്നെ തൃശൂരിലെ അശ്വിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവിടുത്തെ സർജനോട് വിവരം പറഞ്ഞു. July 9 ഈ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി കത്രിക പുറത്തെടുത്തു. പിന്നീട് ഈ വിവരം പറയുന്നതിനായി മെഡിക്കൽ കോളേജിലെ സർജനായ ഡോക്ടർ പോളിയെ ജോസഫിന്റെ ബന്ധുക്കൾ വിളിച്ചപ്പോൾ ബന്ധുക്കളോട് ആശുപത്രിയിലേക്ക് എത്താൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിലെത്തിയ ബന്ധുക്കളോട് ഡോക്ടർ പോളിയും മറ്റൊരു സീനിയർ സർജനും ജൂനിയറും ഡോക്ടർമാരും ചർച്ച നടത്തി. എന്തിനാണ് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്താതെ പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോയി ശസ്ത്രക്രിയ നടത്തിയത് എന്ന് ചോദിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന സ്റ്റീൽ റോഡുകൾ പോലെയും ശരീരത്തിനുള്ളിൽ അകപ്പെട്ട വെടിയുണ്ട പോലെയും കത്രിക ശരീരത്തിന്റെ ഭാഗമായി മാറും, അതുകൊണ്ട് മറ്റൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ഡോക്ടർമാർ ശ്രമിച്ചുവെന്ന് ജോസഫിന്റെ മകളായ ഫെമി മറുനാടനോട് പറഞ്ഞു. കത്രിക പുറത്തെടുക്കാൻ സ്വകാര്യ ആശുപത്രിയിൽ ചെലവായ പണവും കൂടാതെ 50,000 രൂപയും തരാമെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി ഫെമി പറഞ്ഞു. പുറത്തെടുത്ത കത്രിക തിരിച്ചേൽപ്പിക്കണമെന്ന് ഡോക്ടർമാർ വ്യവസ്ഥ വെച്ചതായി കുടുംബാംഗങ്ങൾ പറയുന്നു. തന്റെ പിതാവ് 1.5 വർഷത്തിന് മേൽ ജീവിക്കില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കുടുംബത്തെ അപമാനം
തീരുമാനിച്ചുവെന്നും ഫിമി ആരോപിക്കുന്നു. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ നിരാകരിച്ച് ജോസഫും കുടുംബവും ജൂലൈ 15 തൃശൂർ ACP VK രാജുവിന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനും MA ആൻഡ്രൂസിനും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതികൾ സമർപ്പിച്ചു. തന്റെ സഹോദരനായ ഫെബിലും താനും വിദ്യാർത്ഥികളാണ് എന്ന് തങ്ങളുടെ കുടുംബത്തിന്റെ ഏക വരുമാന സ്രോതസ്സായ പിതാവ് ജോസഫാണെന്നും ഫെമി പറയുന്നു.